ബാക്ക് എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ ചെയ്തപ്പം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് മാം ഇത്ര മാർക്ക് കിട്ടിയാൽ എനിക്ക് ഞാൻ ലിസ്റ്റിലുണ്ടാവുമോ, അതുപോലെ എനിക്ക് ജോലി ഉറപ്പാണോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എപ്പോൾ ലഭിക്കും, എങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തും, അതുപോലെ തന്നെ എത്ര പേർക്ക് നിയമനം ലഭിക്കും, ഇത് എല്ലാം പി എസ് സിയുടെ തീരുമാനമാണ്. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഈ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്നത് അത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഒരു 500 പേരെയാണ് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരൊരു 500 പേരാവാൻ ലിസ്റ്റിൽ എത്ര മിനിമം കട്ട് ഓഫ് വെക്കണമെന്ന് അവർ കമ്പ്യൂട്ടർ വഴി സെലക്ട് ചെയ്യും. എല്ലാവർക്കും നല്ല സ്കോറാണെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. എല്ലാവർക്കും കുറവാണെങ്കിൽ കുറവായിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ജോലി ലഭിക്കും എന്ന് നോക്കാം. ജനറലായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്, നിങ്ങളുടെ റാങ്ക് 100 നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ കിട്ടാം, ചിലപ്പം ഒരു 11 അതാണ് ഒരു വർഷം എന്ന് പറഞ്ഞത്. ഒരു വർഷത്തിനുള്ളിൽ ജോലി ലഭിക്കും. ദെൻ സെക്കൻഡ് കേസ് വരുന്നത്, നിങ്ങളുടെ റാങ്ക് ഒരു 200 നിങ്ങൾക്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നിയമനം ലഭിക്കും. അങ്ങനെയാണ് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെയാണ് നമ്മൾ ഓരോ ജില്ലയിലെയും നിയമനം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ ജില്ലയിലെയും ഉള്ള സാഹചര്യം വ്യത്യസ്തമാണ്. ഉദാഹരണം, മലപ്പുറം ജില്ലയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയ്ക്ക് അവിടെ ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേര് എക്സാം എഴുതുന്നതും. പക്ഷേ മറ്റ് ജില്ലകളിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. വേക്കൻസിയും മറ്റ് സംഭവങ്ങളും കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ജില്ലയിലൊക്കെ വേക്കൻസി അവിടെയും കുറച്ച് അധികം കൂടുതലാണ്. അവിടെയും നിയമനം ഒരുപാട് 92 പേരെയൊക്കെ ഒരൊറ്റ തവണ തന്നെ നിയമനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് കോടതിയുടെ ഉത്തരവ് വരലും അത് വേഗം നിയമനാവലും ഒക്കെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് അവിടെ നടന്നത്. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ. അവിടെയൊക്കെ നിയമനത്തിൽ കുറച്ച് മന്ദഗതി വരാറുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ റിസർവേഷൻ പോലെയുള്ള എന്തെങ്കിലും ഉള്ളവർക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യലാണ്. അവരിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് പിറകിലാണെങ്കിലും അവർക്ക് മറ്റ് ഒരു ജനറൽ മെറിറ്റ് ലിസ്റ്റിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് 100 ഒരാളെക്കാളും കൂടുതൽ റാങ്ക് ലിസ്റ്റ് ഒരു 150-160 ഉള്ള റിസർവേഷൻ കാറ്റഗറി ഉള്ള ഒരാൾക്കാണ് മറ്റേ ജനറൽ കാറ്റഗറി ഉള്ള ആളെക്കാളും കൂടുതലും പെട്ടെന്ന് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതൽ. പിന്നെ ഇതിൽ പറയാനുള്ളത്, നമ്മുടെ ഈ കൊറോണ സിറ്റുവേഷനും കൂടെ നമ്മുടെ നിയമനത്തെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് പി എസ് സി അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് ഓർഡർ വരെ ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നിയമനത്തിന് അവരൊക്കെ എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ നിയമനത്തിലും കാര്യത്തിലൊക്കെ ഒരു പ്രതീക്ഷിക്കാത്തൊരു മാറ്റം നമുക്ക് എന്തായാലും ഉണ്ടാകും. പിന്നെ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു കട്ട് ഓഫിനെ കുറിച്ച് ഒരിക്കലും ഒരാൾക്കും കറക്റ്റ് പറയാൻ പറ്റില്ല. അതൊരു നമ്മളൊരു പ്രഡിക്ഷൻ മാത്രമാണ്. കട്ട് ഓഫ് മുഖ്യമായിട്ടും നിർണ്ണയിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ എത്ര ഉദ്യോഗാർത്ഥികളാണ് എഴുതുന്നത്, അതിൻ്റെ എണ്ണം, അതുപോലെ തന്നെ എത്ര വാക്കൻസികളാണ് വരുന്നത്. ദെൻ മെയിനായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷം നടന്ന നിയമനം, ഇതൊക്കെ തന്നെ ആശ്രയിച്ചിട്ടാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. എൽ പി യു പി എക്സാം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ